നവമാധ്യമകാലം ആണ്. പ്രത്യേകിച്ച് മഹാമാരിയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങളെക്കാളൊക്കെ ഏറ്റവും ശക്തിമത്തായി നിൽക്കുന്നത് നവമാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രചരണ തന്ത്രങ്ങളാണ്, ആശയവിനിമയമാണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായാണ് നവമാധ്യമങ്ങളിലുള്ള ഇടപെടലുകൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി തങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്താൻ സി പി എം ഒരു കൈപ്പുസ്തകം തന്നെ രംഗത്തിറക്കിയത്. വീട് വീടാന്തരം കയറി ലഘുലേഖകൾ നൽകിയുള്ള പ്രചരണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രമാത്രം അർത്ഥമുണ്ടാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ അതിശക്തമായ ഒരു ചുവടുവയ്പ്പായി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല, പാർട്ടി അണികളെ ഏതു തരത്തിൽ നവമാധ്യമങ്ങളിൽ സജ്ജരാക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ചടുലമായ ഒരു കാൽവയ്പ്പ് എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ രാഷ്ട്രീയമായി ഒരുപാട് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നേതാക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊങ്കാലകൾ യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അങ്ങനെ ഈ പൊങ്കാലകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്യാപ്സ്യൂളുകൾ തങ്ങളുടെ അണികളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സി പി എം ഈ ഉദ്യമത്തിലൂടെ ശ്രമിക്കുകയാണ്. ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ്. കാരണം പലപ്പോഴും അണികൾ കൈവിട്ട് ഉള്ള പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തുന്നത് പലപ്പോഴും സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്നതിന് ദേശാഭിമാനിയിൽ തന്നെ ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ കേസെടുക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അണികൾ എന്ന് പറയുന്ന ആ വിഭാഗം സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തുന്ന മോശം തരത്തിലുള്ള പ്രചരണമായാലും തെറ്റായിട്ടുള്ള പ്രചരണമായാലും അത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള യശസ്സിനെ ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യമവുമായി മുന്നിട്ടിറങ്ങാൻ സി പി എം തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ പ്രതിരോധം സി പി എമ്മിന് നേരിടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, അത്തരത്തിൽ അതിനെ ഏതു തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു ഘടകമാണ്. അപ്പോൾ അണികൾക്കിടയിൽ ആ ഒരു വിഷയത്തിൽ ഒരു പൊതുവായ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എതിരാളികളുടെ പേജുകൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക, എതിരാളികളുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക, അതിന് താഴെ പോയി മറുപടി ഇടാൻ നിൽക്കുക എന്നുള്ളതൊക്കെ വിഡ്ഢിത്തമാണ് എന്ന് ഈ കൈപ്പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പോസ്റ്റുകൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാനും എതിരാളികളുടെ പോസ്റ്റുകൾ എങ്ങനെ ശ്രദ്ധയിലേക്ക് വരാതിരിക്കാനും കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ പാഠങ്ങൾ സി പി എം തങ്ങളുടെ അണികൾക്ക് ഈ ലഘുലേഖയിൽ കൂടി നൽകുകയാണ്. യഥാർത്ഥത്തിൽ സി പി എം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ വലിയ തിരിച്ചടികൾ, ആ തിരിച്ചടികളെ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതിന് കൂട്ടായ ഒരു പരിശ്രമം അനിവാര്യമാണ് എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ സജീവമായി നിൽക്കണമെന്നും തങ്ങളുടെ ആശയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകുന്നതിന് വേണ്ടി നേതാക്കളുടെയും പാർട്ടി ഫോറങ്ങളുടെയും ഒക്കെ പേജുകളും അവരുടെ പോസ്റ്റുകളും ഒക്കെ കൂടുതലായി ലൈക്ക് ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. ഇനിയുള്ള കാലം നവമാധ്യമങ്ങളുടെ കാലമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രതിഷേധങ്ങൾ, അവിടെ നെഗറ്റീവായി പാർട്ടിക്ക് ബാധിക്കാവുന്ന കാര്യങ്ങളെ തിരസ്കരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് പറയുന്നത്. വേണ്ടാത്ത ഇടത്ത് മറുപടി പറയാതിരിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ പോളിങ്ങുകൾ, അതിനെ പൂർണ്ണമായും അവഗണിച്ച് കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ നേതാവാണോ ആ നേതാവാണോ നല്ലതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നേതാവ് താഴെ പോകുന്നു എന്ന് കണ്ട് നമ്മൾ അതിനകത്ത് പോകും. അത് ബോധപൂർവമായി നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണ് എന്നാണ് സി പി എം അണികളോട് ഈ നവമാധ്യമ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള കൈപ്പുസ്തകത്തിൽ സി പി എം പറഞ്ഞു കൊടുക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ ഏറ്റവും ശക്തമായി നവമാധ്യമങ്ങളിൽ കൂടി തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് സി പി എം നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് അത് വരുന്നത്. അത് നമ്മുടെ ദിനപത്രങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി തന്നെ അച്ചടിച്ച് നൽകിയിട്ടുണ്ട്. ഈ അത് ഉയർത്തിക്കാട്ടി തന്നെ സി പി എമ്മിൻ്റെ ചില ആളുകളെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഈ ലഘുലേഖകൾ പാർട്ടി അണികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായി പത്രങ്ങൾ തന്നെ തങ്ങളുടെ ഈ ആശയ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്ന്.